നമസ്കാരം, ഞാൻ പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം. ഇന്ന് പലർക്കും അറിയുന്നതും എന്നാൽ വിശദ വിവരങ്ങൾ അറിയാത്തതുമായിട്ടുള്ള ഒരു വിഷയമാണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയുന്ന നമ്മളൊരു വർഷത്തിനെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഉത്തരായണകാലം, ദക്ഷിണായണകാലം കേട്ടിട്ടുണ്ടാവും. ഉത്തരായണം, ദക്ഷിണായണം, മകരമാസം മുതൽ മിഥുനമാസം കൂടിയിട്ടുള്ള 6 മാസം, മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം, ഈ 3 മാസം 6 മാസങ്ങളെ ഉത്തരായണകാലം എന്ന് പറയും. അതേസമയത്ത് കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, ഈ 6 മാസങ്ങളെ ദക്ഷിണായണം എന്ന് പറയും. ഈ ഉത്തരായണ കാലത്താണ് പൊതുവെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, അതുപോലെ തന്നെ പ്രതിഷ്ഠകൾ, അഷ്ടബന്ധ, അങ്ങനെയുള്ള വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഉത്തരായണകാലം, മകരമാസം മുതൽ മിഥുനമാസം കൂടിയിട്ടുള്ള 6 മാസം. ദക്ഷിണായന കാലത്ത് ഇത്തരം കാര്യങ്ങൾ പൊതുവെ കുറവാണ്. പിതൃക്കളുടെ ഒരു പക്ഷമായിട്ട് പിതൃകാര്യങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നത് ദക്ഷിണായന കാലത്താണ്. അപ്പോൾ ഈ ഉത്തരായണവും ദക്ഷിണായണവും എന്താണ് എന്നൊന്ന് ലളിതമായിട്ട് വിശദീകരിക്കുകയാണ്. ഇപ്പോൾ സാധാരണ ആൾക്കാർ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരായണം എന്ന് ചോദിച്ചാൽ എന്താ? അപ്പോൾ എല്ലാവരും പറയും സൂര്യൻ്റെ വടക്കോട്ടുള്ള പോക്കിന് ഉത്തരായണം എന്ന് പറയും, ദക്ഷിണായണം എന്ന് പറഞ്ഞാൽ എന്താ, സൂര്യൻ്റെ തെക്കോട്ടുള്ള പോക്കിന് ദക്ഷിണായണം എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് സൂര്യൻ വടക്കോട്ട് പോണത്, എങ്ങനെയാണ് സൂര്യൻ തെക്കോട്ട് പോണത്, അത് ചോദിച്ചാൽ പലർക്കും അറിയില്ല. നമുക്കറിയാം സാധാരണ നമ്മളൊരു ദിവസം സൂര്യനെ നോക്കുമ്പോൾ സൂര്യൻ കിഴക്ക് ഭാഗത്ത് ഉദിക്കുന്നു, ഇങ്ങനെ സഞ്ചരിച്ച് പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിക്കുന്നു, വീണ്ടും പിറ്റേ ദിവസം കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇതിങ്ങനെ ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കിഴക്കുന്ന സൂര്യൻ കിഴക്കുന്ന ഇങ്ങനെ പോയി പടിഞ്ഞാറ് അസ്തമിക്കുന്നത് നമുക്ക് കാണാം, പക്ഷേ വടക്കോട്ടും തെക്കോട്ടും പോകണമെന്ന് നമുക്ക് കാണുന്നില്ല, കാണുന്നുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കണില്ല. അപ്പോൾ എന്താണ് ഉത്തരായണം ദക്ഷിണായണം എന്നൊന്ന് ലളിതമായിട്ട് പറയുകയാണ്. അപ്പോൾ മകരമാസം മുതൽ മിഥുനമാസം കൂടിയിട്ടുള്ള 6 മാസം, അതിനാണ് ഉത്തരായണം എന്ന് പറയുക. ഉത്തരായണം എന്ന് പറഞ്ഞാൽ സൂര്യൻ തെക്ക് നിന്നും വടക്കോട്ട് സഞ്ചരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം, മകരം 1-ാം തീയതിയാണ് ഉത്തരായണം തുടങ്ങുന്നത്. മകരം 1-ാം തീയതി സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കിഴക്ക് എന്ന് വിചാരിക്കണ ആ ഭാഗത്തായിരിക്കില്ല സൂര്യൻ ഉണ്ടാവുക. 4 ദിക്കാണല്ലോ നമുക്ക്, കിഴക്ക്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, തെക്ക്, പടിഞ്ഞാറ്, വെസ്റ്റ്, നോർത്ത്, വടക്ക്. അപ്പോൾ നമ്മൾ കൃത്യം കിഴക്ക് എന്ന് വിചാരിക്കുന്ന ഭാഗത്തല്ല മകരം 1-ാം തീയതി, അതായത് ജനുവരി 14-ോ 15-ോ, ഇംഗ്ലീഷ് മാസം പറയുകയാണെങ്കിൽ ജനുവരി 14-ോ 15-ോ സൂര്യൻ ഈ അറ്റത്തായിരിക്കും, തെക്ക് ഭാഗത്തായിരിക്കും സൂര്യൻ ഉണ്ടാവുക. തെക്കേ അറ്റത്ത്, നേരെ കിഴക്കല്ല, തെക്കേ അറ്റത്ത്. നമ്മൾ നോക്കുമ്പോൾ ഒരു തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് സൂര്യനെ കാണുന്നത് മകരം 1-ാം തീയതി. ഒരാഴ്ച കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞ് നോക്കുക, സൂര്യൻ കുറച്ചും കൂടി ഇങ്ങനെ നീങ്ങിയിട്ടുണ്ടാവും. നമ്മളിത് ദിവസവും ഓരോ ആഴ്ചയും നിരീക്ഷിക്കണം. അങ്ങനെ നോക്കി 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 ഓരോ ആഴ്ചയും നോക്കുമ്പോഴേക്കും സൂര്യൻ്റെ സ്ഥാനം ഈ തെക്കുനിന്ന് കുറേശ്ശം ഇങ്ങനെ വടക്കോട്ട് നീങ്ങി 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 വരുന്നത് കാണാം. അങ്ങനെ ജനുവരി 14 അല്ലെങ്കിൽ 15 കഴിഞ്ഞു, ഫെബ്രുവരി 15 കഴിഞ്ഞു, മാർച്ച് 15 കഴിഞ്ഞു, മാർച്ച് 21-ോ അല്ലെങ്കിൽ 22-ോ ആകുമ്പോഴേക്കും സൂര്യൻ ഈ ഭാഗത്ത്, അതായത് കിഴക്ക്, കൃത്യം കിഴക്ക്, 21-ോ 22-ോ സൂര്യൻ കൃത്യം കിഴക്കെത്തും. അതായത് അതുവരെ തെക്കു ഭാഗത്തുണ്ടായിരുന്ന സൂര്യൻ നീങ്ങി 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 വടക്കോട്ട് നീങ്ങി നീങ്ങി സൂര്യൻ്റെ വടക്കോട്ടുള്ള അയനം, വടക്കോട്ടുള്ള ചലനം കൃത്യം കിഴക്കെത്തും. മാർച്ച് 21-ിനും 22-ിനുമാണ് വിഷുവം എന്ന് പറയുന്നത്, ഇക്വിനോക്സ് എന്ന് പറയും. അതായത് പകലും രാത്രിയും തുല്യമായിട്ടുള്ള ദിവസമാണ് സമരാത്ര ദിനം എന്ന് പറയും. സൂര്യൻ കൃത്യം കിഴക്ക് ഉദിക്കുന്ന ദിവസമാണ്, പകലും രാത്രിയും തുല്യമായിരിക്കും. അത് കഴിഞ്ഞ് ഒരാഴ്ച നോക്കി കഴിഞ്ഞാൽ സൂര്യൻ്റെ സ്ഥാനം കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടാവും. സൂര്യൻ ഉദിക്കണ സമയത്ത് നോക്കണം, നട്ടുച്ചയ്ക്കൊന്നുമല്ല നോക്കേണ്ടത്, സൂര്യൻ ഉദിക്കണ സമയം, രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയം നോക്കുമ്പോൾ മകരം 1-ാം തീയതി അല്ലെങ്കിൽ ജനുവരി 15 സൂര്യൻ്റെ അറ്റ തെക്കു ഭാഗത്തായിരിക്കും. ഒരു 10 ദിവസം കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങോട്ട് വടക്കോട്ട് നീങ്ങിയിട്ടുണ്ടാവും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ വടക്കോട്ട് ഇങ്ങനെ നീങ്ങിയിട്ടുണ്ടാവും. ഉദിക്കണ സമയത്ത് നോക്കുമ്പോഴേ അത് അറിയുള്ളൂ. അങ്ങനെ നോക്കി നോക്കി 21-ാം തീയതി 22-ാം തീയതി മാർച്ച് 21-ും 22-ും സൂര്യൻ കൃത്യം കിഴക്ക് ഭാഗത്തെത്തും. അതാണ് കൃത്യം കിഴക്ക്, അന്ന് പകലും രാത്രിയും തുല്യമായിരിക്കും, സൂര്യൻ കൃത്യം കിഴക്ക് ഉദിക്കും. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാൽ കുറച്ചും കൂടി നീങ്ങിയിട്ടുണ്ടാവും, 10 ദിവസം കഴിഞ്ഞാൽ കുറച്ചും കൂടി നീങ്ങിയിട്ടുണ്ടാവും, 10 ദിവസം കഴിഞ്ഞാൽ കുറച്ചും കൂടി നീങ്ങിയിട്ടുണ്ടാവും. അതായത് മാർച്ച് 22 കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 15 അല്ലെങ്കിൽ 14 അല്ലെങ്കിൽ 16, ആ 14, 15, 16 അതിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് കർക്കിടകം 1-ാം തീയതി ഉണ്ടാവുക. കർക്കിടകം 1-ാം തീയതി വരെയാണ് ദക്ഷിണായണം. കർക്കിടകം 1-ാം തീയതി നോക്കിയപ്പോഴേക്കും സൂര്യൻ, കർക്കിടകം 1-ാം തീയതി സൂര്യൻ്റെ ഉദിക്കണ സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ ഈ അറ്റത്തെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ജനുവരി 15-ാം തീയതി ഇവിടെ തെക്കുഭാഗത്ത് ഉദിച്ച സൂര്യൻ, അല്ലെങ്കിൽ തെക്കുഭാഗത്താണ് ആദ്യം സൂര്യൻ ഉണ്ടായിരുന്നത്, ഇങ്ങനെ നീങ്ങി 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 കുറേശ്ശെ കുറേശ്ശേരി നീങ്ങി 6 മാസം കൊണ്ട് സൂര്യൻ ഈ വടക്കേ അറ്റത്തെത്തിയിട്ടുണ്ടാവും. തെക്കുനിന്ന് വടക്കോട്ടുള്ള സഞ്ചാരം, അതാണ് ഉത്തരായണം, ഉത്തരഭാഗത്തേക്ക് പോവുകയാണ്. ഇനി കർക്കിടകം 1-ാം തീയതി സൂര്യൻ ഇവിടെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി, ഒരു 10 ദിവസം കഴിഞ്ഞ് നോക്കും. കർക്കിടകം 1 പറഞ്ഞാൽ ഏകദേശം ഒരു ജൂലൈ 14-ോ 15-ോ ആയിരിക്കും. കർക്കിടകം 1 കഴിഞ്ഞ് കുറച്ച് ദിവസം, ഒരു ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാൽ സൂര്യൻ കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടാവും. ഒരാഴ്ച, അതായത് ജൂലൈ 15-ോ ജൂലൈ 30-ോ നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടാവും. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി നീങ്ങിയിട്ടുണ്ടാവും,
അങ്ങനെ സെപ്റ്റംബർ 21-ഓ 22-ഓ ആയിട്ട് സൂര്യൻ വീണ്ടും കൃത്യം കിഴക്ക് ഭാഗത്തെത്തും. അന്നും ഇതേപോലെ പകലും രാത്രിയും തുല്യമായിരിക്കും. ഇക്വിനോക്സ് എന്ന് പറയും, വിഷു എന്ന് പറയും. അതാണ് ശരിക്ക് വിഷു. അത് കഴിഞ്ഞാൽ സൂര്യൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ പോകാൻ തുടങ്ങും. അപ്പോൾ സൂര്യൻ വടക്കുള്ള സൂര്യൻ ഇങ്ങനെ നീങ്ങി 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 തെക്കോട്ട് നീങ്ങുകയാണ്, നീങ്ങിക്കൊണ്ടേ ഇരുന്ന്. അത് കഴിഞ്ഞ് ഈ സെപ്റ്റംബർ 22 കഴിഞ്ഞാൽ സെപ്റ്റംബർ 30, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഏകദേശം ഇങ്ങനെ നീങ്ങി 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 ജനുവരി 14-15 സൂര്യൻ വീണ്ടും ഈ തെക്ക് ഭാഗത്ത് എത്തിയിട്ടുണ്ടാവും. ജനുവരി 14-15 സൂര്യൻ വീണ്ടും തെക്ക് ഭാഗത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ സൂര്യൻ വടക്കുള്ള സൂര്യൻ, ഇതൊക്കെ സൂര്യൻ ഉദിക്കുമ്പോൾ നോക്കുമ്പോഴേ കൃത്യമായിട്ട് അറിയുള്ളൂ. ഓരോ ദിവസവും സൂര്യൻ ഇങ്ങനെ നീങ്ങി 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 ഓരോ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ സൂര്യൻ വടക്കുള്ള സൂര്യൻ കുറേശ്ശെ നീങ്ങി 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 തെക്കോട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ വടക്കുനിന്ന് തെക്കോട്ടുള്ള ആ സഞ്ചാരം, അതായത് കർക്കിടകം മുതൽ ധനുമാസം കൂടിയിട്ടുള്ള മകരം 1 വരെയുള്ള സഞ്ചാരത്തിന് ദക്ഷിണായനം, തെക്കോട്ട് സൂര്യൻ്റെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് സൂര്യൻ തെക്കോട്ട് നീങ്ങി പോവുകയാണ്, അതിന് ദക്ഷിണായനം. മകരം 1 മുതൽ മിഥുനം 30 വരെയുള്ള ഈ ഒരു കാലഘട്ടം, ഇങ്ങോട്ട് കുറേശ്ശെ സൂര്യൻ വടക്കോട്ട് നീങ്ങി വരുന്ന കാലഘട്ടത്തിന് ഉത്തരായണം എന്ന് പറയും. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സൂര്യൻ ഉദിക്കുന്നത് ഒരു വർഷം തുടർച്ചയായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഉത്തരായണകാലവും ദക്ഷിണായനകാലവും. ഇനി കൃത്യമായിട്ട് ഇതാണ് നമ്മുടെ പഞ്ചാംഗം അനുസരിച്ചുള്ള ഉത്തരായണവും ദക്ഷിണായണവും. കൃത്യം നമ്മൾ ആസ്ട്രോണമി അനുസരിച്ചുള്ള ഉത്തരായണവും ദക്ഷിണായണം എന്ന് പറഞ്ഞാൽ മകരം 1-നല്ല ഉത്തരായണം തുടങ്ങുക, ഏകദേശം ഡിസംബർ 21-ഓ 22-ഓ ആയിട്ട് ഈ ഉത്തരായണം തുടങ്ങും. അതായത് മകരം 1 പറഞ്ഞാൽ ജനുവരി 14-ഓ 15-ഓ ആണ്, അതിന് കുറേ ദിവസം മുമ്പ്, ഒരു 10-23 ദിവസം മുമ്പ് ഡിസംബർ 21-ഓ 22-ഓ സൂര്യൻ ശരിക്ക് വടക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. അങ്ങനെ സഞ്ചരിച്ചിട്ട് മാർച്ച് 22, അപ്പോൾ ഡിസംബർ 22-ഓ ആണെന്ന് വിചാരിക്കുക. ഡിസംബർ 22 കഴിഞ്ഞാൽ ജനുവരി 22, ഫെബ്രുവരി 22, മാർച്ച് 22-ന് സൂര്യൻ കൃത്യം തെക്ക് ഭാഗത്തെത്തും. അത് അപ്പോൾ മൂന്ന് മാസം കൊണ്ട് സൂര്യൻ കൃത്യം കിഴക്ക് ഭാഗത്തെത്തും. അന്നാണ് വിഷുവം അല്ലെങ്കിൽ ഇക്വിനോക്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് സൂര്യൻ കുറേശ്ശെ നീങ്ങി വീണ്ടും 3 മാസം കഴിഞ്ഞ് ജൂലൈ 15 അല്ലെങ്കിൽ 14 കൃത്യം നമ്മുടെ കണക്കനുസരിച്ചിട്ട് ദക്ഷിണായനം തുടങ്ങണമെന്നുണ്ടെങ്കിലും ജൂൺ 22-ന് തന്നെ ഇത് വടക്ക് ഭാഗത്ത് എത്തിയിട്ടുണ്ടാവും, വടക്കിൽ നിന്ന് ഇങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് കലണ്ടർ അനുസരിച്ച് പഞ്ചാംഗം അനുസരിച്ച് പറയണോ ഉത്തരായണോ ദക്ഷിണായണോ, ശരിക്കുള്ള ഉത്തരായണോ ദക്ഷിണായണോ തമ്മിൽ കുറച്ച് ദിവസം വ്യത്യാസമുണ്ട്. കലണ്ടർ അനുസരിച്ച് മകരം 1-ന് ഉത്തരായണവും കർക്കിടകം 1-ന് ദക്ഷിണായണവും തുടങ്ങും. പക്ഷേ നമ്മളെ ഈ ശരിക്കുള്ള കറക്റ്റ് കണക്കനുസരിച്ചിട്ട് ഡിസംബർ 22-ാം തീയതി ഉത്തരായണം തുടങ്ങും, ജൂൺ 22-ാം തീയതി ദക്ഷിണായണം തുടങ്ങും. അപ്പോഴാണ് കൃത്യം ജൂൺ 22-ന് ദക്ഷിണായണം തുടങ്ങിക്കഴിഞ്ഞാൽ ജൂലൈ 22, ആഗസ്റ്റ് 22, സെപ്റ്റംബർ 22-ന് കൃത്യം സൂര്യൻ കിഴക്കെത്തും. കൃത്യം സൂര്യൻ കിഴക്ക് അന്ന് പകലും രാത്രിയും തുല്യമായിരിക്കും, തുലാവിഷുവം എന്ന് പറയും. അത് കഴിഞ്ഞ് ഏകദേശം ഡിസംബർ 22-ാകുമ്പോഴേക്കും സൂര്യൻ തെക്ക് ഭാഗത്തെത്തിണ്ടാവും. ഈ ഒരു ചലനത്തിനെയാണ് നമ്മൾ ഉത്തരായണം ദക്ഷിണായണം എന്ന് പറയണത്. ഇതിൽ ഇനി ഒരു കാര്യം കൂടി ഉള്ളത്, സൂര്യൻ കൃത്യം കിഴക്കെത്തുന്ന ആ ദിവസത്തിനാണ് നമ്മൾ വിഷുവം അല്ലെങ്കിൽ വിഷു എന്ന് പറയുന്നത്. പഴയ കാലത്ത് മേടം 1-ാം തീയതിയാണ് സൂര്യൻ ഇതുപോലെ കൃത്യം പകലും രാത്രിയും തുല്യമായിട്ട് നടുവിൽ ഉദിച്ചിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്താണ് വിഷു ആഘോഷിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് മേടം 1 വിഷുവായിട്ട് എടുക്കുന്നത്. ഇന്ന് നമ്മൾ ആ മേടം 1, അതായത് ഏപ്രിൽ 14-15 എന്നുള്ളത് ബാക്കിലേക്ക് വന്നിട്ടത് മാർച്ച് 22-ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ദിവസമാണ് ഇപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിലെ ആ ഗോപുരവാതിലത്തിൻ്റെ ഓരോ വാതിലിലൂടെയും സൂര്യൻ കൃത്യമായിട്ടിങ്ങനെ അസ്തമിച്ച് വരേണ്ടത്, നമുക്ക് ഇറങ്ങി വരേണ്ടത് ഈ മാർച്ച് 22-നും സെപ്റ്റംബർ 22-നുമാണ് കാണാൻ പറ്റുക. കാരണം സൂര്യൻ കൃത്യം കിഴക്കുദിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇതാണ് സൂര്യൻ്റെ തെക്കോട്ടും വടക്കോട്ടുമുള്ള ചലനം. ശരിക്ക് വിഷു എന്ന് പറയുന്നത് മാർച്ച് 22-നാണ് ആ കണക്കനുസരിച്ചിട്ട്. പക്ഷേ നമ്മൾ പണ്ട് വിഷു ആഘോഷിക്കാൻ തുടങ്ങിയിരുന്ന കാലത്ത് മേടം 1-ന് ഇങ്ങനെ ചെയ്ത് മേടം 1-നാണ് ഈ പകലും രാത്രിയും തുല്യമായിട്ട് വന്നിരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോഴും അത് അങ്ങനെ ആഘോഷിക്കണമെന്നേ ഉള്ളൂ. ഇതാണ് ഉത്തരായണവും ദക്ഷിണായണവും തമ്മിലുള്ള വ്യത്യാസം. ഉത്തരായണം ദക്ഷിണായണം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഈ ഒരു അറിവ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. എൻ്റെ ഫോൺ നമ്പർ 95-260-40-3-9-1. നമസ്കാരം.